ഹായ് പ്രിയപ്പെട്ടവരെ, ഉണർന്നെണീക്കാം ഉത്സാഹത്തോടെ. വിദ്യാർത്ഥികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? പണമാണോ? പദവിയാണോ? ബന്ധങ്ങളാണോ? എന്താണ്? വല്ലാത്ത ചോദ്യമാണ്. ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനവും അത് തന്നെയാണ്. നിങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ചെന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ഓരോ ബസ്സുകാരോടും, ഈ ബസ് എവിടേക്കാണ്? ഇത് കണ്ണൂർക്കാണ്. ഇത് എവിടേക്കാണ്? തൃശ്ശൂർക്കാണ്. ഇത് എവിടേക്കാണ്? ഇത് മുക്കത്തിക്കാണ്. ഇത് എവിടേക്കാണ്? അത് നിലമ്പൂർക്കാണ്, കൊണ്ടോട്ടിക്കാണ്. ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ബസ്സിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കുറേ സമയമെടുക്കും. അതിന് പകരം നിങ്ങൾക്ക് പോകേണ്ടത് തൃശ്ശൂർക്കാണെങ്കിൽ തൃശ്ശൂർക്കുള്ള ബസ് ഏതാണ് എന്ന ഒറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും, മറുപടി കിട്ടും. നിങ്ങൾക്ക് പറയാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ലക്ഷ്യബോധം. ലക്ഷ്യമില്ലാത്ത ജീവിതം എന്തിനു വേണ്ടി? നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങളുടെ അംഗനവാടി ടീച്ചർ, നഴ്സറി ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നു. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ. കഥ ഇങ്ങനെയാണ്. മണ്ണാങ്കട്ടയും മരിയിലയും സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അവരൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. കാശിക്ക് പോകണം, അതാണ് അവരുടെ ആഗ്രഹം. കാശിക്ക് പോയി. അങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും കാശിയിലെത്തി തിരിച്ചു വരുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് തന്നെ മനോഹരമാണ് കഥ. ആദ്യം കാറ്റ് വന്നു. അപ്പോൾ കരിയില പറന്നു പോവാതിരിക്കാൻ വേണ്ടി കരിയിലയുടെ മുകളിൽ മണ്ണാങ്കട്ട കയറിയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ മഴ വന്നു. മഴ വന്നപ്പോൾ കരിയില പറന്നു പോവാതിരിക്കാൻ വേണ്ടി മണ്ണാങ്കട്ട മുകളിൽ കയറിയിരുന്നു. അതുപോലെ മഴ വന്നപ്പോൾ മണ്ണാങ്കട്ട അടുത്തു പോവാതിരിക്കാൻ വേണ്ടി കരിയില അതിൻ്റെ മുകളിൽ കയറി ഒരു കുട പോലെ നിന്നു ഇരുന്നു. അങ്ങനെ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും അവർ പരസ്പരം സഹായിച്ച് മണ്ണാങ്കട്ടയും കരിയിലയും രക്ഷപ്പെട്ട് കാശിയിലെത്തി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറ്റും മഴയും ഒരുമിച്ച് വന്നു. അപ്പോൾ മണ്ണാങ്കട്ട അലുത്തു പോവുകയും കരിയില കാറ്റത്ത് പറന്നു പോവുകയും ചെയ്തു. ഇതാണ് കഥ. ഈ കഥയ്ക്ക് ഒരു വലിയ അർത്ഥതലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ മണ്ണാങ്കട്ട മഴയത്ത് അലുത്തു പോയി, കരിയില കാട്ടത്ത് പറന്നു പോയി. പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ ഈ കരിയിലയും നാളെ മണ്ണായി മാറും, എവിടെയോ മണ്ണിൽ പോയി ലയിക്കും. ഈ കരിയില മാത്രമല്ല, മണ്ണാങ്കട്ട മണ്ണിൽ അലിഞ്ഞതുപോലെ, മണ്ണിലേക്ക് ലയിച്ചതുപോലെ, ഈ ഭൂമിയിലേക്ക് ലയിച്ചതുപോലെ, കരിയില നാളെ അഴുകി ഭൂമിയിലേക്ക് ചേർന്നതുപോലെ ഞാനും നിങ്ങളും ഒക്കെ മണ്ണായി മാറും. നല്ല ടീച്ചർ ഇങ്ങനെ പാടിത്തരും. മണ്ണാങ്കട്ട അലുത്തും പോയി, കരിയിലെ കാറ്റത്ത് പറന്നും പോയി. പക്ഷെ കഥയുടെ ആശയം അവിടെ നിന്ന് ആരംഭിക്കുന്നു. കാശിയിലെത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. കാശി എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തിനാണ് ജീവിതത്തിൽ ബാക്കി? എല്ലാ ലക്ഷ്യവും നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ജീവിതം എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. എപ്പോഴും ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പറന്നു വന്ന് ഈ ഭൂമിയിൽ ഇരുന്നു ഇത്തിരി കഴിയുമ്പോൾ തിരിച്ചു പോകും, ഭൂമി അവിടെ ബാക്കിയുണ്ടാവും. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് മറ്റൊന്നുമല്ല, യു നീഡ് എ ഗോൾ. ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം.
ഇപ്പോൾ ഉള്ളതിൽ നിന്നും മെച്ചപ്പെട്ട ഒന്നിലേക്കുള്ള നിങ്ങളുടെ കരുതൽ, അത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോഴുള്ള നിങ്ങളുടെ പഠനാവസ്ഥയിൽ നിന്നും ഒന്നുകൂടി ഉയരണം. ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ നിന്ന് അല്പം കൂടി നിങ്ങൾക്ക് ഉയരണം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. യു നീഡ് എ ഗോൾ. GOAL. ജി സ്റ്റാൻഡ്സ് ഫോർ ഗലപ്പിംഗ്, ഒരു കുതിക്കലാണ്. ഓ ഫോർ ഒബ്ജക്ട്സ്, ഒരു വസ്തുവിലേക്കുള്ള കുതിക്കലാണ്. എ ഫോർ അംബിഷൻ, തീക്ഷ്ണമായ ആഗ്രഹത്തോടെ, വെറും ആഗ്രഹമല്ല. എൽ ഫോർ ലൈഫ്, ഗലപ്പിംഗ് ഫോർ അൻ ഒബ്ജക്ട് വിത്ത് എ സ്ട്രോങ് അംബിഷൻ ദാറ്റ് മേക്സ് ലൈഫ് മീനിങ് ഫുൾ. GOL, ദാറ്റ് ഇസ് ഗോൾ. ഒരു പൂച്ചയോട് നിങ്ങൾ ചാടുപൂച്ചയെ ചാടുപൂച്ചയെ, ഓ ക്യാറ്റ് യു ജംപ്, വിൽ ദ ക്യാറ്റ് ജംപ്, പൂച്ച ചാടോ ഇല്ല. അതിന് പകരം ആ പൂച്ചയുടെ തലയ്ക്ക് മുകളിൽ ഒരു മീനിന്റെ കഷ്ണം കാട്ടിയാൽ ദ ക്യാറ്റ് വിൽ ജംപ് ആസ് മച്ച് ആസ് ദ ക്യാറ്റ് ക്യാൻ. പൂച്ചയ്ക്ക് കഴിയുന്നതിന്റെ പരമാവധി പൂച്ച ചാടും. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് മുകളിൽ ഉണ്ടാവുക, അതാണ് നമ്മുടെ ഗോൾ. അതാവണം നമ്മുടെ ഗോൾ, അത് നമുക്ക് ഉണ്ടായേ പറ്റൂ. ആഗ്രഹങ്ങൾ തീക്ഷ്ണമായിരിക്കണം. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എന്തോ അതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ. അതിലേക്ക് നിങ്ങൾ കുതിക്കണം, കുതിരയെപ്പോലെ കുതിക്കണം. ആ ഗോൾ സ്മാർട്ടായിരിക്കണം. സ്മാർട്ട് ഗോൾ, SMART. ദ എസ് ഫോർ സ്പെസിഫിക്, കൃത്യമാവണം. എം ഫോർ മെഷറബിൾ, അളം തിട്ടപ്പെടുത്താൻ പറ്റണം. ഇതാ ഇത്ര കാലം കഴിഞ്ഞു, ഇനി എത്ര ദിവസം നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്കുണ്ട്, എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയും, എത്ര പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എത്ര ടെക്സ്റ്റിൽ എത്ര ലെസൺസ് ഉണ്ട്, അറിഞ്ഞിരിക്കണം. മെഷറബിൾ. ദെൻ എ ഫോർ അറ്റൈനബിൾ ഓർ അഡ്ജസ്റ്റബിൾ, നേടാവുന്നതിൻ്റെ രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ആർ ഫോർ റിയലിസ്റ്റിക്, യാഥാർത്ഥ്യ ബോധം വേണം. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സിൽ പുറകോട്ട് തിരിഞ്ഞിരുന്ന് കണ്ണൂരിലേക്ക് എത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കണ്ണൂരിലെത്തില്ല. എത്തണമെങ്കിൽ കണ്ണൂരിലേക്കുള്ള ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം അങ്ങനെ നിങ്ങളെ കണ്ണൂരിലെത്തിക്കും. ദ ലാസ്റ്റ് ടി ഫോർ ടൈം ബൗണ്ടഡ്, സമയബന്ധിതമായി നിങ്ങൾ ചെയ്യണം. എന്ത് വന്നാലും സമയാസമയങ്ങളിൽ പരീക്ഷ നടക്കും. ഇത്രയും ആസുരമായ കാലത്തും ദുരിതകാലത്തും നീറ്റ് പരീക്ഷ നടന്നു, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടന്നു, എല്ലാ പരീക്ഷകളും നടക്കും. ഇനി വരുന്ന പരീക്ഷകളും സമയത്ത് നടക്കും. നിങ്ങൾ പരീക്ഷയിലേക്ക് നടക്കണം. നിങ്ങൾ മലയിലേക്ക് നടക്കണം. മല കാണണമെങ്കിൽ മല നിങ്ങളിലേക്ക് വരില്ല. സോ ടി ഫോർ ടൈം ബൗണ്ടഡ്, സമയബന്ധിതമാവണം. എസ് സ്പെസിഫിക്, എ മെഷറബിൾ, എ അറ്റൈനബിൾ ഓർ അഡ്ജസ്റ്റബിൾ, ആർ റിയലിസ്റ്റിക് ആൻഡ് ടി ടൈം ബൗണ്ടഡ്, സമയബന്ധിതമായി നിങ്ങൾക്ക് മുന്നേറാൻ പറ്റണം. ഇതാണ് 5 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവേണ്ട ഗോളിന്. ചോദിക്കൂ നിങ്ങൾ നിങ്ങളോട്, നിങ്ങൾ കൃത്യമായും നിങ്ങളെ വിലയിരുത്തിയോ? സ്പെസിഫിക് ആണോ? നിങ്ങളുടെ പഠനം കൃത്യമാണോ? ആർ യു മെഷറബിൾ? എത്ര പഠിക്കാനുണ്ട്, എത്ര സമയം നിങ്ങൾ ചെലവഴിക്കുന്നു, എത്രത്തോളം കവർ ചെയ്തു, സിലബസിന് എത്ര ബാക്കിയുണ്ട്? ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കണക്കും സോഷ്യലും സയൻസും ഒക്കെ ആയി എത്രയുണ്ട്, ITയും ഒക്കെ ആയിട്ട് എത്രയുണ്ട്? നിങ്ങളുടെ ഉള്ളിലേക്ക് അത് തറച്ചു കഴിഞ്ഞോ? തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. കൃത്യമായി നിങ്ങളെ വിലയിരുത്തൂ. കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തിച്ചേരൂ. ആർ യു മെഷറബിൾ? ആർ യു അറ്റൈനബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ? സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? ആർ യു ലിവിങ് ഇൻ റിയലിസ്റ്റിക്? ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും, 3 മണിക്കൂറെങ്കിലും ശരാശരി വേണം. വൈകിട്ട് ഒരു 2 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ പോട്ടെ, ഒരു ദിവസം ഒരു 2 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ? യു തിങ്ക് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ഉണ്ടോ? യാഥാർത്ഥ്യ ബോധമുണ്ടോ? ടി ടൈം ബൗണ്ടഡ്, സമയബന്ധിതമാണോ നിങ്ങളുടെ ജീവിതം? ഈ 5 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ മൂവിംഗ് ഓൺ ദ റൈറ്റ് ഡിറക്ഷൻ വിത്ത് യുവർ റൈറ്റ് ഗോൾ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥ ജീവിതത്തിലാണ് നിങ്ങളുള്ളത്. എ ഗോൾ വിത്തൗട്ട് പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ്. ഒരു ഗോള് പ്ലാൻ കയ്യിലില്ലെങ്കിൽ ഒരു ആഗ്രഹം, വിഷ് മാത്രമാണ്. അത് നിങ്ങളിൽ വായിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകും, അടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാവും. അതുകൊണ്ട് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു പ്ലാൻ ആവശ്യമാണ്. എ ഗോൾ വിതൗട്ട് പ്ലാൻ ഈസ് എ വിഷ്. ആഗ്രഹങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടംപോലെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ? വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയിൽ
എന്തൊരു മാറ്റമാണ് നിങ്ങൾ വരുത്തുക, ആ മാറ്റമാണ് നിങ്ങളെ മാറ്റുന്നത്. നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾ തയ്യാറാണോ? നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളോട് യു ആസ് ടു യുവർ സെൽഫ്, നിങ്ങളോട് ചോദിക്കൂ, ഞാൻ തയ്യാറാണോ? നമ്മൾ എഫേർട്ട് എടുക്കാൻ പ്രയത്നത്തിന് തയ്യാറല്ലെങ്കിൽ പ്രതിഫലം എവിടുന്ന് കിട്ടും? നിങ്ങളുടെ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഫോർ യുവർ എഫേർട്ട്. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തിലേക്ക് വരിക, എഫേർട്ടിലേക്ക് വരിക, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. ഞാൻ ഡോക്ടർ സത്താർ, NLP മാസ്റ്റർ പ്രാക്ടീഷണറാണ്, KMJ ഗ്രൂപ്പിന്റെ അക്കാഡമിക് ഡയറക്ടറാണ്. റിമെമ്പർ, എ ഗോൾ വിതൗട്ട് പ്ലാൻ ഈസ് ഓൺലി എ ജസ്റ്റ് എ വിഷ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ.